മരട് ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ട് കമ്പനികൾക്ക് കരാർ നൽകുന്നതിൽ തീരുമാനമെടുക്കാൻ അടിയന്തര കൌൺസിൽ യോഗം നാളെ ചേരാൻ നഗരസഭയ്ക്ക് സബ് കളക്ടറുടെ നിർദ്ദേശം. എന്നാൽ സർക്കാർ രേഖാമൂലം നിർദ്ദേശം നൽകിയാൽ മാത്രമേ കരാർ നൽകുന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് നഗരസഭയുടെ നിലപാട്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാർ നൽകുന്നതിൽ അടിയന്തര കൌൺസിൽ യോഗം നാളെ തന്നെ ചേരണമെന്നാണ് സബ് കളക്ടർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഫ്ളാറ്റ് പൊളിക്കുന്നതിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നാണ് നഗരസഭയുടെ നിലപാട്. ഇതിന് സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയത് സർക്കാരിനെയാണ്. സർക്കാർ രേഖാമൂലം നിർദ്ദേശം നൽകിയാൽ നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി എച്ച് നദീറ പറഞ്ഞു. നഗരസഭയുമായി ആലോചിച്ചിട്ടല്ല, ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ട് മീറ്റിങ്ങുകൾ കൂടുന്നു, അതുപോലെ തന്നെ താല്പര്യപത്രം ക്ഷണിക്കുന്നു, ഏജൻസികളെ ക്ഷണിക്കുന്നു. ഇതൊന്നും നഗരസഭയെ ആലോചിച്ചിട്ടല്ല, ഗവൺമെന്റ് ഡയറക്ഷൻ മൂലം തന്നെയാണ്. തുടർന്ന് സബ് കളക്ടർ സ്നേഹിൽകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ നദീറ, നഗരസഭാ വൈസ് ചെയർമാൻ ബോബൻ നെടുമ്പറമ്പിൽ എന്നിവരുമായി ചർച്ച നടത്തി. അതേസമയം സുപ്രീംകോടതി ഉത്തരവിന് വിരുദ്ധമായി നഷ്ടപരിഹാരം നിർണയിച്ച ബാലകൃഷ്ണൻ സമിതിയുടെ ശുപാർശയ്ക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഫ്ളാറ്റ് ഉടമകൾ വ്യക്തമാക്കി. 24 കൊച്ചി.